നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? കോഴിക്കോട് നിന്ന് റീജ. ആ റീജ, ചോദിച്ചോളൂ. ഹലോ റീജ, ചോദിച്ചോളൂ. എനിക്ക് തേൻമാവ്, തേൻവരിക്ക അങ്ങനെയുള്ളതൊക്കെ കിട്ടണ്ടായിരുന്നു. തേന്മാവ്, തേന്മരിക്ക, ഇത് രണ്ടും പ്ലാവ് മാവ് എന്ന രണ്ട് സ്പീഷീസ് ആണ്. അതില് തേന്മാവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ നാട്ടിൽ കാണുന്ന നാടൻ മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അത് മാവും പ്ലാവും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ആവശ്യം മീൻസ് നമ്മുടെ ഗ്രീൻ ഗ്ലോബ് വോളണ്ടിയേഴ്സ് .org എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാക്കുന്നതാണ്. അല്ല അല്ല അല്ല, അങ്ങനെയല്ല, അല്ല എവിടെയായാലും ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ടെ ഗ്രീൻ ഗ്ലോബ് വോളണ്ടിയേഴ്സ് .org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ അത് അവിടെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സംശയമുള്ളത് ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയല്ല, നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നടത്തിക്കൊണ്ട് പോകുന്നതും. ഇപ്പൊ അതിന്റെ ആ പ്രവർത്തനം ഈ ആദ്യ ഘട്ടം എന്ന രീതിയിൽ നമ്മളിവിടെ ഇങ്ങനെ കുറെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ വരിക. അപ്പൊ ആ സർക്കിൾ ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. നമ്മളിപ്പോ ചാപ്റ്റേഴ്സ് കൂടി പ്രൊമോട്ട് മീൻസ് ഫുൾ ഫങ്ഷൻ ആകുമ്പോഴേ എല്ലാം നമ്മളുടെ ആ ഒരു ലിമിറ്റിൽ വരുള്ളൂ. ഇപ്പൊ നമ്മള് കോർപ്പറേറ്റ് ഓഫീസ് തന്നെയാണ് ഈ ചാപ്റ്റേഴ്സിന്റെ ഫങ്ഷൻ കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലാകമാനം തന്നെ നമ്മൾ തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ഷോർട്ട് സ്പാനിൽ കുറച്ച് വളരെ ചെറിയൊരു കാലയളവിനുള്ളിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, മീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, മീൻസ് സ്ഥാപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതാത് ചാപ്റ്ററുകളിൽ നിന്ന് തന്നെ ഇത് എത്തിച്ചു കൊടുക്കും. അവരവിടെ പോകേണ്ടതില്ല, യഥാർത്ഥത്തിൽ എല്ലാം ഈ വെബ്സൈറ്റിലൂടെ തന്നെ അവർക്ക് അവരുടെ ഓൺ സ്പോട്ടിൽ കിട്ടും എന്നുള്ളതാണ് അതിന്റെ. അതെ, അപ്പം ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ അതായത് ഈ മൊത്തമായിട്ട് ഇതിൻ്റെ ഫംഗ്ഷനിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് തുടങ്ങി ഇപ്പോൾ കംപ്ലീറ്റ് കേരളം മുഴുവൻ, അത് നിങ്ങൾ അടുത്ത സ്റ്റേറ്റിലേക്കൊക്കെ വ്യാപിക്കാനുള്ള വ്യാപിക്കുന്നു. അതിൽ നമുക്ക് പിന്നെ ഇപ്പം തൊട്ടടുത്ത സ്റ്റേറ്റിൽ നല്ല കുറച്ച് ദൂരെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറച്ചൊരു എൻക്വയറി വന്നിട്ടുണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഇതിൽ വന്നിട്ട്. പഞ്ചാബിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം എല്ലാ രാജ്യങ്ങളിലും, അതായത് ഇപ്പം എല്ലാ സ്റ്റേറ്റിലും തുടങ്ങി, നമ്മളുടെ സ്റ്റേറ്റിൽ തുടങ്ങി എല്ലാ സ്റ്റേറ്റിലും എത്തിക്കുകയും പിന്നെ അത് രാജ്യാന്തരമാക്കുക എന്നുള്ള ഒരു, അതായത് ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ പ്രോജക്റ്റ് എവിടെയും നടക്കും. കാരണം മരം നടുക എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഇത് നടാൻ പറ്റാത്ത ചില രാജ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് അവിടെ നിശേഷമായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല. അവിടെയും ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർക്കും സംഘടനകൾക്കും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത് അവരുടേതാക്കി അവരുടെ കൂടി ആക്കി ഈ പ്രോജക്ട്സ് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഏതൊരു സംരംഭം തുടങ്ങണമെങ്കിലും അത് ഒരു ചെറിയ യൂണിറ്റായി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും അവരവരുടെ ആ ഏരിയയിൽ ഒരു ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ഫ്ളാറ്റിൻ്റെ ആ ചുറ്റുമുള്ള സ്ഥലത്ത് ചില മരങ്ങൾ, അതായത് വലിയ വൻവൃക്ഷങ്ങൾ അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചെറിയ മരങ്ങൾ, വേപ്പ് പോലെയുള്ള മരങ്ങൾ എല്ലായിടവും നടാവുന്നതാണ്. കാരണം അതിനൊന്നും വലിയ സ്ഥല പരിമിതി സ്ഥലം ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ പതിമുഖം, ഇതൊക്കെ എല്ലായിടവും ഒരു വീട്ടിലെ നടാവുന്ന വൃക്ഷങ്ങളാണ്. പിന്നെ ചന്ദനം വളരെ ഒരു ചെടിയാണ്, രക്തചന്ദനം കുറച്ചുകൂടെ വലിയൊരു, അതായത് വേപ്പ് പോലെ നിൽക്കുന്ന അതാണ്. പിന്നെ കണിക്കൊന്ന, അങ്ങനെ ധാരാളം ഈ വീടുകളിൽ തന്നെ നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു ഒരു വീട്ടിലൊരു മരം അല്ലെങ്കിൽ ഒരാൾക്കൊരു മരം എന്നുള്ള രീതിയിലായതുകൊണ്ട് വലുതായിട്ട് പടർന്ന് പന്തലിക്കാത്ത തരം വൃക്ഷങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഏറ്റവും വലിയ, അതായത് എന്താണ് പറയാ, മെഡിസിന്റെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു മരമാണ് വേപ്പ്. വേപ്പിന്റെ വേര്, അതിന്റെ തൊലിക്ക് മീൻസ് അതിന്റെ മരത്തിന് പുറത്തുള്ള തോല്, അതിന്റെ ഇല, മരം, ഇതെല്ലാം അതിന്റെ പിന്നെ കായ് മീൻസ് ഫലം, ഇതെല്ലാം തന്നെ മെഡിസിനാണ്. ഇത്രത്തോളം മെഡിസിനൽ വാല്യൂ ഉള്ളത് വേറെ ഉണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വൃക്ഷമാണ് ഈ വേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സംശയം വരുന്നതാണ് ഈ പുളി. നമ്മുടെ വീട്ടിന് മുറ്റത്ത് പുളി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ ഭാഗം നോക്കിയിട്ടാണ് പറയുന്നത്, അതായത് ഈ തെക്ക് ഭാഗം, വടക്ക് ഭാഗം എന്നൊക്കെ പറഞ്ഞ് മരങ്ങളെ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പുളി മരത്തിനെ കുറിച്ച് ഭയങ്കര ഒരു നല്ലൊരു ഇതുണ്ട്, അതായത് യു വി റേഡിയേഷൻ ഏറ്റവും കൂടുതൽ പിന്നെ പ്രൊട്ടക്ട് മീൻസ് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, അതിനെ
തടഞ്ഞു നിർത്തുന്ന അതിനുള്ള കഴിവ് ഈ പുളിക്കുണ്ട്. പ്രത്യേകിച്ച് കുടംപുളി, കുടംപുളിക്കും ഉണ്ട്. നമ്മുടെ സാധാരണ നമ്മളുടെ ഈ വാളൻപുളി എന്ന് പറയുന്ന പുളിമരത്തിനും ഉണ്ട്. അതിന് ഈ ഒരു ഇതുണ്ട്. പിന്നെ ഈ യഥാർത്ഥത്തിൽ മരത്തിന്, അതായത് വാളൻപുളി അല്ലെങ്കിൽ പുളിമരം തെക്ക് വരം നടക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു കൺസെപ്റ്റാണ്. കാരണം അതൊരു വിശ്വാസം മാത്രമാണ്. കാരണം അതിന് ഒരു കാലത്ത് ഒരുപക്ഷെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കൂടുതലും കേരളത്തിൽ കാറ്റ് കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളാണ്. അതെ. ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ എന്ന് പറയുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വീട്ടിലേക്ക് വരിക. അപ്പോൾ ഈ മരം ഒരുപക്ഷെ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ നമുക്കൊരു ഭീഷണിയാകാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തെക്ക് വരുന്നത്. വലിയ മരങ്ങൾ നടരുതെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിരുന്നത്. പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം നമുക്ക് അത്ര വലിയ കാറ്റുകളൊന്നും കേരളത്തിൽ അങ്ങനെ വരുന്നില്ല. നമുക്ക് അഴിക്കുന്നു ഇപ്പോഴും നല്ല പണ്ടൊന്നേ ഇല്ല. പിന്നെ ഇതൊരു വിശ്വാസം എന്നുള്ള രീതിയിൽ കൊണ്ടു നടന്നതാണ്. അങ്ങനെ അതിന് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഉള്ള ഒരു കാര്യമല്ല അത്. പക്ഷെ എന്നാലും നമ്മുടെ ഈ പറഞ്ഞ പോലെ വേപ്പ് ഇങ്ങനെ അത്യാവശ്യമുള്ള ചെറിയ ചെറിയ വൃക്ഷങ്ങൾ നമുക്കിപ്പോ എവിടെയും അല്ലേ നമ്മുടെ കിട്ടിയ സ്ഥലത്ത് എങ്ങനെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എയിം, അതായത് ഓരോ ആൾക്കാർക്ക് ഒരാൾക്ക് ഒരു വൃക്ഷം അല്ലേ എന്നുള്ള കോൺസെപ്റ്റില് അങ്ങനെ നമ്മുടെ കേരളം, അങ്ങനെ കേരളത്തിൽ നിന്ന് വിട്ട മറ്റ് അന്യ സംസ്ഥാനങ്ങൾ ഇങ്ങനെ വളരെ വിപുലീകരിച്ചൊരു ചിന്തയും നല്ലൊരു എന്താ പറയുക ഒരു തോട്ടാണത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വൃക്ഷം നടുക. കാരണം വനം നമ്മുടെ ധനമാണ്. ഒരു മരം എന്ന് പറഞ്ഞാൽ വരം തന്നെയാണ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ബിജത്തിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, ഞങ്ങൾക്ക് ഒരുപാട് പേരിൽ ഈ ഞങ്ങളുടെ ഈ ആശയം എത്തിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വന്നാൽ ഇന്ന് കേട്ടുകൊണ്ടിരുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും കോഓപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു അവസരം വന്നാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അത് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം.